നമസ്കാരം. ചെറിയ എഞ്ചിനുകളിൽ വലിയ ശക്തി നൽകുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യൻ യുവതയുടെ മനസ്സിൽ ഉയർന്ന സ്ഥാനം തന്നെയുണ്ട്. 2008 നിരത്തുകളെ കീഴടക്കാൻ ഇറങ്ങിയ യമഹയുടെ R15 തന്നെയാണ് ഇപ്പോഴും ഈ ശ്രേണിയിൽ നിരത്തുകൾ വാണുകൊണ്ടിരിക്കുന്നത്. പ്രകടനത്തിലും അതുപോലെ തന്നെ വിശ്വാസ്യതയിലും യമഹ നൽകുന്ന ഉറപ്പാണ് വെർഷൻ 3 നിൽക്കുന്ന R15 വിജയം. നീണ്ട 13 വർഷങ്ങളായി R15 ആധിപത്യത്തെ തകർക്കാൻ പല വാഹന നിർമ്മാതാക്കളും ശ്രമിച്ചിട്ടുണ്ട്. KTM RC125, അതുപോലെ തന്നെ ഹോണ്ടയുടെ പഴയ CBR 150R എന്നിവ R15 മത്സരിച്ച് തോറ്റുപോയവർ തന്നെയാണ്. ഇതിൽ KTM RC125 ഇപ്പോഴും പ്രൊഡക്ഷനിലുണ്ട്. അതുമാത്രമല്ല, നല്ല രീതിയിൽ വിൽപ്പനയും നടക്കുന്നുണ്ട്. എന്നാൽ R15 തരത്തിലേക്ക് ഇതിന് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു നഗ്നമായിട്ടുള്ള സത്യം. എന്നാൽ R15 വലിയൊരു സിഗ്നൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹോണ്ട. മലേഷ്യയിൽ പുറത്തിറക്കിയ നവീകരിച്ച CBR 150R കേട്ട് കേൾവികൾ അനുസരിച്ചാണെങ്കിൽ R15 മാർക്കറ്റ് പിടിച്ചുകൊലുക്കാൻ ശേഷിയുള്ള ഒന്ന് തന്നെയാണ്. ഈ വർഷാവസാനത്തിൽ ഹോണ്ട CBR 150R ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലുക്കിലേക്ക് വരികയാണെങ്കിൽ പുത്തൻ ലുക്കുമായിട്ടാണ് CBR 150R നിരത്തുകളിൽ ഇറങ്ങാൻ പോകുന്നത്. പഴയ CBRനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നും തന്നെ പുതിയ CBR ഇല്ല. ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ഡിസൈന്, അതുപോലെ തന്നെ ലൈറ്റുകൾ LED ആക്കിയിട്ടുണ്ട് എന്നുള്ള പുതിയ മാറ്റങ്ങൾ പലതും CBRൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 149cc ലിക്വിഡ് കൂളിംഗുള്ള സിംഗിൾ ഫോർ വാൽവ് സിലിണ്ടറാണ് CBRന് ഉള്ളത്. 900 RPMൽ 17.3 PS പവറും 7000 RPMൽ 14.4 NM ടോർക്കുമാണ് CBR ഉള്ളത്. 16.6 PS പവറും 14.1 NM ടോർക്കുമുള്ള R15 താരതമ്യം ചെയ്യുമ്പോൾ വളരെ അടുത്ത മത്സരം തന്നെയാണ് ഇവ തമ്മിൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് R15 ടോർക്ക് കുറച്ചുകൂടി കൂടുതൽ CBR ഉള്ളതാണ്. എന്നാൽ CBRനേക്കാൾ 1 PS കൂടുതലുള്ളത് R15. ഇനി ഗിയർ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലിപ് ക്ലച്ച് അസിസ്റ്റുള്ള 6 ഗിയറുകളാണ് CBRന് ഉള്ളത്. ഇതിനാൽ വാഹനത്തിന്റെ വേഗതയും പവറും നിയന്ത്രിക്കുന്നത് അനായാസമാകുമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു ഗിയർ ബോക്സ് തന്നെയാണ് R15 V3 ഉള്ളത് എന്ന് ഒരു നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ V3 പെർഫോമൻസുമായിട്ട് വളരെയധികം താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗിയർ ബോക്സ് തന്നെയായിരിക്കും R15 CBRനും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ മുന്നിലും പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് പിന്നിലുമായിട്ടുമാണ് CBRന് നൽകിയിരിക്കുന്നത്. ഇതും R15 താരതമ്യം ചെയ്യാവുന്നതാണ്. എങ്കിലും ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വില നിയന്ത്രിക്കാനായിട്ട് ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ സ്പോർട്ടി ആയിട്ടുള്ള റൈഡിന് വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ ഇതുപോലെ തന്നെ യമഹയുടെ MT15 ഇന്ത്യയിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ഇന്റർനാഷണൽ വെർഷനിലുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ ഒഴിവാക്കിയിട്ടായിരുന്നു ഇറക്കിയിരുന്നത്. വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നത്. അത് തന്നെ CBRനും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹോണ്ട CBR 150R ആശങ്ക സൃഷ്ടിക്കുന്നത്. 150,000 രൂപയ്ക്ക് വിൽക്കുന്ന R15 V3 തികച്ചും വിലയ്ക്കുള്ള പെർഫോമൻസ് നൽകുന്ന വാഹനമാണ്. എന്നാൽ മലേഷ്യയിലെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ CBR 150R ഇന്ത്യയിൽ വരുന്ന വില 210,000 രൂപയാണ്. വില ഇന്ത്യയിൽ ഈ കണക്കാക്കുന്ന വില വളരെ വലുതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ചും അതുപോലെ തന്നെ വില കുറഞ്ഞ പാർട്ടുകൾ ഉപയോഗിച്ചും 150,000 അല്ലെങ്കിൽ 170,000 എങ്കിലും രൂപയ്ക്കുള്ളിൽ വില ഒതുക്കാവുമെങ്കിൽ മാത്രമേ ഹോണ്ടയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ CBR ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യൻ വിപണിയിൽ 2013 ഹോണ്ട ആദ്യമായിട്ട് CBR 150R ഇറക്കിയിരുന്നത്. ഉയർന്ന വില കാരണം കുറഞ്ഞ വിൽപ്പനയാണ് അന്ന് ഹോണ്ടയ്ക്ക് ഉണ്ടായത്. തുടർന്ന് 2017 BS4 നിലവിൽ വന്നപ്പോൾ ഹോണ്ട CB150Rനെ ഇന്ത്യയിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തത്. CBRൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് 40 മുതൽ 50 വരെ മൈലേജ് ലഭിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം കൂടി ഉണ്ട്. ഇനി ഇന്ത്യയിൽ ഇറക്കുകയാണെങ്കിൽ മുൻ CBRനുണ്ടായ അവസ്ഥ പുതിയ CBR ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും ഹോണ്ടയ്ക്ക് ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. എങ്കിലും വാഹനപ്രേമികളെങ്കിലും ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ളതാണ് CBR 150R എന്നതിൽ സംശയമില്ല. 2021 റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ പല വാഹനങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കാൻ ഹോണ്ട തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 500cc ഒരു അഡ്വഞ്ചർ ടൂറും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ CB 350 ഹൈനസിൻ്റെ വിജയം ഹോണ്ടയ്ക്ക് പുതിയ ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടായിരുന്നു. CBR 150 നിരത്തുകൾ 2021 അവസാനത്തോടുകൂടി കാണുമെന്ന് തന്നെയാണ് വാഹനപ്രേമികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.